സണ്ണി അച്ഛന് പറയാനുള്ളത് മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രൊമോട്ടേഴ്സ് ഓഫ് ജസ്റ്റിസ് സംസാരിക്കട്ടെ. സണ്ണി അച്ഛൻ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം സോഫി സിസ്റ്ററെ മഠത്തിൽ തിരിച്ചെടുക്കണമെന്നാണ്. ഇറ്റ്സ് നോട്ട് സച്ച് എ സില്ലി പേഴ്സണൽ ഇഷ്യൂ. ഇതൊരു സമൂഹത്തിന്റെ വിഷയമാണ്, സഭയുടെ പ്രശ്നമാണ്. പിതാവ് ഫോണിൽ സംസാരിച്ചത് ജുഡീഷ്യൽ വികാരം കേട്ടതല്ലേ? കോൺവെന്റിന്റെ നിയമങ്ങളും തീരുമാനങ്ങളും ബിഷപ്പിന്റെ അധികാരപരിധിയിൽപ്പെട്ടതല്ല. നമുക്കങ്ങനെ നിർബന്ധിക്കാനും കഴിയില്ല. പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്ത വിഷയമെന്ന നിലയിൽ ഇക്കാര്യത്തിൽ സോഫി സിസ്റ്ററിനെ മഠത്തിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന് അവരിങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ ബിഷപ്പിന് എന്ത് ചെയ്യാൻ കഴിയും? ഈസ് ഇറ്റ് മൈനർ ഇഷ്യൂ? അസമയത്തൊരു വൈദികന്റെ പള്ളിമേടയിൽ വെച്ച് ഇടവകാജനങ്ങൾ സാക്ഷി നിൽക്കുകയാണ് വൈദികനും കന്യാസ്ത്രീയും അനാശാസ്യത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടത്. സണ്ണി അച്ഛൻ തെറ്റൊന്നും ചെയ്യില്ല, മറ്റാരെക്കാളും നന്നായി, അതെനിക്കറിയാം. അങ്ങനെയല്ല പിതാവേ, സണ്ണി അച്ഛന്റെ താല്പര്യത്തിന് വഴങ്ങി സോഫി സിസ്റ്റർ മഠത്തിൽ തിരിച്ചെടുക്കാൻ നമ്മൾ പ്രഷർ ചെലുത്തിയാൽ മാധ്യമങ്ങൾ അതൊരു മേജർ ഇഷ്യൂ ആയി ആഘോഷിക്കും. ശരി തെറ്റുകളുടെ കണക്കെടുപ്പല്ല ഇവിടെ ആവശ്യം, പ്രായോഗികതയാണ്. രൂപത കൗൺസിലിന്റെ ശുപാർശ ഇതാണ്, സോഫി സിസ്റ്റർ ഇഷ്യൂ ഒരു പേഴ്സണൽ മാറ്ററായി സണ്ണി അച്ഛൻ കാണേണ്ട കാര്യമില്ല. ഒരു വൈദികൻ എന്ന നിലയിൽ സണ്ണി അച്ഛൻ സഭാസേവനം തുടരട്ടെ. ഇത് സഭയുടെ അഭിമാന പ്രശ്നമാണ്. സോഫി സിസ്റ്റർ, അവർക്ക് പോകാനൊരിടമില്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആ പെൺകുട്ടി നാളെ ആത്മഹത്യ ചെയ്താൽ അത് സഭയ്ക്ക് അഭിമാനമാവും. സോഫി സിസ്റ്റർ ഒരു വ്യക്തിയാണ്, വ്യക്തിയേക്കാൾ വലുതാണ് സമൂഹം, സഭ. കൂടെയുള്ള 99 കുഞ്ഞാടുകളെ ഉപേക്ഷിച്ച് കാണാതായ ഒന്നിനെ തേടിപ്പോയ നല്ല ഇടയന്റെ ഉപമ പഠിപ്പിക്കുന്നതും സഭ തന്നെയല്ലേ? എങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്കതിന് കഴിയില്ല. അനാഥമാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കണ്ടില്ലാന്ന് നടിച്ചു ഇനിയും ഞാൻ ഈ വിശുദ്ധ വസ്ത്രം അണിഞ്ഞാൽ അതെനിക്കൊരു ഭാരമായിരിക്കും. എന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ വിലാപങ്ങൾക്കും ഇത് ഞാൻ 1000 വിശുദ്ധ ബലികൾ അർപ്പിച്ചാലും അതിൽ വിശുദ്ധി ഉണ്ടാവില്ല. ഇത് സഭയുടെ തെറ്റല്ല, എന്റെ മാത്രം ക്രൂസിഫിക്കേഷനാണ്. എന്റെ മുന്നിൽ വേറെ വഴികളില്ല. മാനുഷികതയുടെ പേരിൽ ഞാൻ അവളെ സംരക്ഷിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്ന തിരുവസ്ത്രം എന്റെ പ്രാണനേക്കാൾ ഞാൻ സ്നേഹിച്ചിരുന്നത്.
അനന്തരം പിലാത്തോസ് വെള്ളമെടുത്ത് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഏകദേശം 9 മണിക്കൂറായപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. താമ്പൂലം തന്നാട്ടെ തന്നാട്ടെ സാറു.